കൊച്ചിന്റെ നടുവിനെല്ലൊക്കെ ചവിട്ടി ഒടിച്ചതാ. ചുമ്മാ നോക്കിയതല്ല, ഇങ്ങോട്ട് നോക്കിയേ. ആ കൊച്ചിനെ കണ്ടോ ചെയ്യുന്നേ, 6 വയസ്സേ ഉള്ളൂ നീ കുഞ്ഞിന്, എന്നിട്ടാ അതിന് ചവിട്ടി തൊഴിക്കുന്നേ. കാറിലൊന്ന് ചാരി ഇരുന്നിട്ട് എന്റെ രാഷേട്ടോ. പിന്നല്ലാണ്ട് കാറില കുഞ്ഞൊന്ന് ചാരി നിന്നേനാ അതിനിങ്ങനെ ഫുട്ബോൾ തട്ടുമ്പോൾ തട്ടുന്നേ. ശോ, കണ്ടിട്ട് സഹിക്കുന്നില്ല രാഷേട്ടോ. ഞാനത് കണ്ടേ, ആ വിഷമത്തിൽ അങ്ങനെ അങ്ങ് ഇരുന്നു പോ. ഞാൻ ഇത്ര കാറെടുത്തു, നിങ്ങളത് എങ്ങോട്ടാ മനുഷ്യ നോക്കുന്നേ? ചെറിയ കൊച്ചിനെ അവനെന്താ ചവിട്ടിയത്? അത് പിന്നെ പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും കാണുമ്പോൾ അത് ഓർത്ത് അത് നോക്കി സഹതപിക്കും. പക്ഷെ എല്ലാ മലയാളിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. അത് ഒരു മനുഷ്യജീവനാണ്, ഇതും ഒരു മനുഷ്യജീവനാണ്. ഒരു നിമിഷം കൊണ്ട് നീ പറഞ്ഞില്ലേ പോയി അതിന് നടന്ന കൊടുക്കാൻ? മലയാളിയുടെ വിചാരം മലയാളി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അവനേക്കാളും താഴ്ന്ന ആൾക്കാരാണെന്നുള്ള ഒരു ചിന്താഗതിയാണ്. മറിച്ച് ഒരു മലയാളി പയ്യനാണ് അവിടെ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ നീ ഇത് പറയൂ, പറയൂ. ഇതേ ചിന്താഗതി തന്നെയായിരിക്കും ആ കാറ് ചാരി എന്ന ആ പയ്യന്റെ നടുവിൽ തുടിക്കാൻ അവനെ പ്രേരിപ്പിച്ചത്. മാറേണ്ടത് ആരാണ്? നമ്മളെ മനസ്സിലാണ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.